ആയിരിക്കാം. ഈ കൊറിയൻ സൂത്രത്തിലൂടെ ഏതു പ്രായക്കാരും ആയിക്കൊള്ളട്ടെ, എന്നെന്നും ചെറുപ്പമായിരിക്കാനാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ചർമ്മം ആരോഗ്യത്തോടെ ആയിരിക്കാനും പ്രകൃതിദത്തമായ തിളക്കം നിലനിർത്താനും കൊറിയക്കാർ പിന്തുടരുന്ന 5 കാര്യങ്ങൾ ഇവയൊക്കെയാണ്. ക്ലെൻസിംഗ് ആണ് അതിലേറ്റവും പ്രധാനം. ചർമ്മം വൃത്തിയായി സൂക്ഷിക്കുക എന്നതാണ് തിളക്കമുള്ള ചർമ്മം പ്രകൃതിദത്തമായി സ്വന്തമാക്കാനുള്ള ആദ്യത്തെ വഴി. മേക്കപ്പ് ധരിച്ചാൽ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് അത് വൃത്തിയാക്കണം. നല്ലൊരു ക്ലെൻസർ അതിനുവേണ്ടി ഉപയോഗിക്കാം. ചർമ്മത്തിലെ മാലിന്യങ്ങളെ അകറ്റി ചർമ്മം സുന്ദരമാക്കാൻ മസ്ലിൻ തുണി ഉപയോഗിക്കാം. ടോൺ ചെയ്യാം. അടുത്ത പടി ചർമ്മത്തെ ടോൺ ചെയ്യുകയാണ്. പല ആളുകളും മനഃപൂർവ്വമോ അല്ലാതെയോ അവഗണിക്കുന്ന ഒരു കാര്യമാണിത്. കൊറിയൻ സൗന്ദര്യ സംരക്ഷണ മാർഗങ്ങൾ പിന്തുടരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായും ചർമ്മം ടോൺ ചെയ്യാനും ശ്രദ്ധിക്കണം. ക്ലെൻസിംഗിന് ശേഷം ചർമ്മത്തിലെ pH ലെവലിൽ വ്യതിയാനം വരാൻ സാധ്യതയുണ്ട്. pH ലെവലിന്റെ സന്തുലിതാവസ്ഥ നിലനിർത്താനാണ് ടോൺ ചെയ്യണമെന്നും പറയുന്നത്. ലോഷനുകളും ക്രീമുകളും ഉപയോഗിക്കാം. ചർമ്മത്തിന്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്ന് ചർമ്മത്തിൽ ജലാംശം നിലനിർത്താൻ ഔഷധക്കൂട്ടുകളോ ലോഷനുകളോ ഉപയോഗിക്കാം. ചർമ്മത്തിലെ കൊഴുപ്പിനെയും എണ്ണമയത്തെയും അകറ്റി ചർമ്മം തിളങ്ങാൻ ഈ രീതി സഹായിക്കും. സിറം ഉപയോഗിക്കാം. ചർമ്മത്തിന്റെ സ്വഭാവം അനുസരിച്ച് വേണം ചർമ്മത്തിൽ പുരട്ടാനുള്ള സിറങ്ങൾ തിരഞ്ഞെടുക്കാൻ. ചർമ്മത്തിന് നല്ല തിളക്കം തോന്നിക്കാൻ ഈ വിദ്യ സഹായിക്കും. മുഖത്ത് പുരട്ടാം ഐ ക്രീംസ്. കണ്ണുകൾക്ക് വേണ്ടിയുള്ള ക്രീമുകൾ മുഖത്ത് പുരട്ടാമോ? തീർച്ചയായും എന്ന് ഉത്തരം നൽകും കൊറിയക്കാർ. കാരണം അവർക്കറിയാം, ഐ ക്രീമുകളിൽ അടങ്ങിയിരിക്കുന്ന പല ഘടകങ്ങളും ചർമ്മത്തിലെ ചുളിവുകളും പാടുകളും അകറ്റി ചർമ്മത്തിലെ യുവത്വം നിലനിർത്താൻ സഹായിക്കുന്നുവെന്ന്. മോയ്സ്ചറൈസ് പുരട്ടാം. കൊറിയൻ സൗന്ദര്യ സംരക്ഷണ രീതിയുടെ അവസാന പടിയാണ് മോയ്സ്ചറൈസ്. കൈകളിൽ കുറച്ച് മോയ്സ്ചറൈസ് എടുത്ത് മുഖത്ത് പുരട്ടാം. മുഖം മുഴുവൻ മോയ്സ്ചറൈസ് കൊണ്ട് മസാജ് ചെയ്യാം. താടി മുതൽ നെറ്റി വരെ ഇപ്രകാരം മസാജ് ചെയ്യണം. ചർമ്മത്തിന്റെ ഇലാസ്തികത മെച്ചപ്പെടുത്താനാണ് ഇങ്ങനെ ചെയ്യുന്നത്.